ഈ സംഘപരിവാറുകാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ജിതേന്ദ്ര ത്യാഗി എന്ന് പറഞ്ഞ ഹൈന്ദവ സന്യാസിയുടെ അവസ്ഥ. സംഘപരിവാർ ഹൈന്ദവ സന്യാസി എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നില്ല, സംഘിയായ സംഘപരിവാർ അനുകൂല സന്യാസി. ആരാണ് ഈ ജിതേന്ദ്ര ത്യാഗി? അദ്ദേഹം എപ്പോഴാണ് പ്രശസ്തനായത്? ഈ ജിതേന്ദ്ര ത്യാഗി ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ്, മൂന്നോ നാലോ മാസമായി, അദ്ദേഹം ഹരിദ്വാറിൽ നടന്ന ഹൈന്ദവ സന്യാസിമാരുടെ ധർമ്മ സൻസദ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ ഇസ്ലാമിക വംശകത്തിക്ക് നൽകിയ ആഹ്വാനം, ഈ ആഹ്വാനത്തെ തുടർന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഈ വർഗീയ പ്രസംഗത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് ഈ ജിതേന്ദ്ര ത്യാഗിയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറക്കി. സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം വന്നതിനെ തുടർന്ന് നടന്ന ആദ്യം അറസ്റ്റ് ആയിരുന്നു ജിതേന്ദ്ര ത്യാഗിയുടേത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അദ്ദേഹം അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ്, പ്രായാധിക്യത്താൽ വാർദ്ധക്യ അസുഖങ്ങൾ തളർത്തുന്ന മനുഷ്യനാണ്. ജയിലിലെ മൂന്ന് മാസത്തെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു, അദ്ദേഹത്തെ തളർത്തിയിരിക്കുന്നു. വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വളരെ ഗുരുതരമാവുകയും ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യും. ആയതിനാൽ തന്നെയാണ് അദ്ദേഹം ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷിച്ചത്. പക്ഷേ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഈ ഇദ്ദേഹത്തിന് ജാമ്യം നൽകിയില്ല. കാരണം ഇദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള വർഗീയ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയുടെ കാല് കരഞ്ഞു പിടിച്ചിരിക്കുന്നു. സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ അവസ്ഥ മനസ്സിലാക്കി. മൂന്ന് മാസത്തേക്കാണ് ആരോഗ്യപരമായ കാര്യങ്ങളാൽ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ലഭ്യമാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിന് വെളിയിൽ വന്നിരിക്കും. ജിതേന്ദ്ര ത്യാഗി എന്ന് പറയുന്ന ഈ സംഘപരിവാർ അനുകൂല സന്യാസി, ഈ ജിതേന്ദ്ര ത്യാഗി എന്തുകൊണ്ട് ഇത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചു, മൂന്ന് മാസത്തോളം ജയിലിൽ കിടന്നു? നമ്മളെ സംബന്ധിച്ച് അത്ഭുതം തോന്നും. ഒരു സംഘപരിവാർ സന്യാസി, സാധാരണ ഉത്തരേന്ത്യയിലൊക്കെ നാം കാണുന്നത് ഇത്തരത്തിലുള്ള സന്യാസിമാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അവർ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ശേഷം ജാമ്യത്തിൽ വരും, അല്ലെങ്കിൽ കൂടി പോയാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങും. പിന്നെ എങ്ങനെ ഈ ജിതേന്ദ്ര ത്യാഗി എന്ന് പറയുന്ന വ്യക്തി ഇത്ര കാലമായിട്ടും പുറത്തു വന്നില്ല? അദ്ദേഹം ഈ ജയിലിനുള്ളിൽ ഇത്ര നരകിച്ച് ലാസ്റ്റ് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ആരാണ് ഈ ജിതേന്ദ്ര ത്യാഗി? ഈ ജിതേന്ദ്ര ത്യാഗി എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ നാമധേയം നിങ്ങൾക്കറിയാം, വസീം റിസ്വി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതായത് ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്നു ഈ ജിതേന്ദ്ര ത്യാഗി എന്ന് പറയുന്ന വസീം റിസ്വി എന്നറിയപ്പെടുന്ന ആ വ്യക്തി. അദ്ദേഹം എങ്ങനെ സംഘപരിവാറിലെത്തി? അദ്ദേഹം മതം മാറി, അദ്ദേഹം മുസ്ലിം മതത്തിൽ നിന്നും മതം മാറി. അതായത് ഉത്തർപ്രദേശ് ഷിയ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന ഈ വ്യക്തി മുസ്ലിം മതത്തിൽ നിന്നും മതം മാറിയാണ് ഹൈന്ദവ മതത്തിലേക്ക് വന്നത്, സംഘപരിവാർ അനുകൂല സന്യാസിയായി മാറിയത്. അതായത് ഇദ്ദേഹം ഷിയ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന കാലത്തെ ചില അഴിമതികൾ, വളരെ വലിയ രീതിയിലുള്ള അഴിമതികൾ പുറത്തു വരികയും അവസാനം ഈ അഴിമതിയുടെ പേരിൽ ഇദ്ദേഹം അജീവനാന്തം ജയിലാവുകയും ചെയ്യുമെന്ന അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഇദ്ദേഹം സ്വീകരിച്ച ഒരു വഴിയായിട്ടാണ് ഈ മതം മാറ്റത്തെ അന്ന് കണക്കാക്കിയിരുന്നത്. എന്തായാലും അദ്ദേഹം മുസ്ലിം ആയിരുന്ന ഒരു വ്യക്തിയാണ്, കടുത്ത മുസ്ലിം മതവിശ്വാസിയായിരുന്ന ഒരു വ്യക്തിയാണ്, വഖഫ് ബോർഡിന്റെ ഷിയ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് പിന്നീട് സംഘപരിവാറിലേക്ക് ചേർന്നത്. നിങ്ങൾ നോക്കുക, ആ ഒരൊറ്റ മനുഷ്യനെ മാത്രം ഇവർ സംരക്ഷിച്ചില്ല. ഈ ജിതേന്ദ്ര ത്യാഗിയെക്കാളും വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രസംഗം അതേ വേദിയിൽ വിളമ്പിയ യതി നരസിംഹാനന്ദ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം പുറത്തു വന്നു, സംഘപരിവാർ പുറത്തു കൊണ്ടുവന്നു. പക്ഷേ ഈ ജിതേന്ദ്ര ത്യാഗിയെ മാത്രം അവർ പുറത്തു കൊണ്ടുവന്നില്ല. അത്ഭുതം തോന്നുകയാണ് ശരിക്കും, അദ്ദേഹം ഇപ്പോഴും ജയിലിലാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ. ആയതിനാൽ തന്നെയാണ് ഈ ജിതേന്ദ്ര ത്യാഗി എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഈ രണ്ടു മൂന്ന് മാസം ജയിലിൽ കിടന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മുൻ പാരമ്പര്യം അല്ലെങ്കിൽ മുൻ ചരിത്രം, ഇദ്ദേഹം മുൻപ് ഒരു മുസ്ലിം ആയിരുന്നു, ഇദ്ദേഹം മതം മാറിയ വ്യക്തിയാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടത്. ഈ ജിതേന്ദ്ര ത്യാഗി അടക്കമുള്ള ഇത്തരത്തിൽ സംഘപരിവാറിന്റെ അടുക്കളപ്പുറം നിരങ്ങാൻ പോകുന്ന, അവർ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നിരങ്ങാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. അവർ ഒരിക്കലും ഇത്തരക്കാരെ സംരക്ഷിക്കുകയില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിങ്ങളെ കൂടെ കൂട്ടി നടക്കും എന്നതല്ലാതെ ഒരവസരം വന്നാൽ അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിതേന്ദ്ര ത്യാഗി എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ വലിയ രീതിയിൽ മോശമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആയതിനാൽ തന്നെയാണ് ആ ഗൗരവം പരിഗണിച്ചാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അദ്ദേഹം മൂന്ന് മാസത്തേക്കാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി. ഇത് ഒരു പാഠമാണ്. ഇനിയും ഈ സംഘപരിവാർ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ദേശീയ മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുമൊക്കെ ഇദ്ദേഹത്തെ കണ്ടുപഠിക്കാം, ഇദ്ദേഹത്തിന്റെ അനുഭവം ഒരു പാഠമാക്കാം.